എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ കൊട്ടേഷൻ കോസ്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് കാണുന്ന മെത്തേഡിൽ കഴിഞ്ഞ ക്ലാസ്സില് ഡിസ്കസ് ചെയ്താണ് ഒരു ഒരു ടൈപ്പ് പ്രോബ്ലം ചെയ്തതാണ് കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡിൽ ഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ നമുക്ക് തരും മിക്കവാറും അല്ലെങ്കിൽ ഏറെക്കുറെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കേസിലും ഡയറക്റ്റ് ഒക്കെ കൃത്യമായിട്ട് തന്നിട്ടുണ്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എപ്പോഴും തന്നെ ഇൻഡയറക്ട് എക്സ്പെൻസസ് ആണ് അപ്പോൾ ഇൻഡയറക്ട് എക്സ്പെൻസസ് സാധാരണഗതിയിൽ കാണുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡയറക്ട് എക്സ്പെൻസസ് എപ്പോഴും ഇപ്പോൾ ഫാക്ടറി ഓവർഹെഡ് മിക്കപ്പോഴും ഡയറക്റ്റ് വേജസിൻ്റെ പെർസെൻറ്റേജിലാണ് തരുക ഇനി അതുപോലെ തന്നെ ഫാക്ടറി കോസ്റ്റിൻ്റെ പെർസെൻറ്റേജിലാണ് എന്ത് തരുന്നത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ഒക്കെ തരുന്നത് അപ്പോൾ ഇതിൽ വിട്ട് ഇത് സാധാരണ അങ്ങനെയാണ് അസംഷൻ എന്നേ ഉള്ളൂ ഒരു ക്വസ്റ്റിനിൽ നമുക്ക് തരികയാണ് പ്രൈം കോസ്റ്റിൻ്റെ മുകളിലാണ് എന്താണ് ഫാക്ടറി ഓവർഹെഡ് കാണേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതാണ് ശരി ക്വസ്റ്റനിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം അത് ചാർജ് ചെയ്യാം അതിന് കുഴപ്പമില്ല മനസ്സിലായോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു മെത്തേഡ് ചെയ്ത് എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് പാസ്റ്റ് കോസ്റ്റ് അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് കോസ്റ്റ് വന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് പെൻസിലാണ് പെൻസില് നമ്മൾ ഒരു വർഷം ഒരു അഞ്ച് ലക്ഷം പെൻസില് പ്രൊഡ്യൂസ് ചെയ്യും ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു പെൻസിൽ പ്രൊഡ്യൂസ് ചെയ്യണം അതിൽ നിന്ന് ഒരായിരം പെൻസിലിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം കൊട്ടേഷൻ ഉണ്ടാക്കണം അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കഴിഞ്ഞ വർഷത്തെ റേറ്റ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യും അതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പുതിയ വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തൊരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ കോസ്റ്റിലോ പ്രോഫിറ്റിലോ യാതൊരു മാറ്റവും വരുന്നില്ല ഒരു ചേഞ്ചും ഇല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സുഖമായിട്ട് അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എന്താണ് ബഡ്ജറ്റ് അല്ലെങ്കിൽ കൊട്ടേഷൻ എന്ത് ടൈപ്പ് ആണെന്ന് നോക്കാം ടെൻഡർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം ഇനി നമുക്ക് ബി പോയിൻ്റ് ആണ് വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ പാസ്റ്റ് കോസ്റ്റ് പാസ്റ്റ് കോസ്റ്റിൽ ചേഞ്ച് വരിക ബട്ട് നോ ചേഞ്ച് ഇൻ പാസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് പക്ഷേ പാസ്റ്റ് കോസ്റ്റിൽ ചേഞ്ച് വരും പക്ഷേ പാസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ യാതൊരു ചേഞ്ചും ഇല്ല അതത്ര അത്രേ പറയേണ്ട ആവശ്യമുള്ളൂ അതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ഇല്ല ട്വൽവ് ആണ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഓഫ് മോഡേൺ റേഡിയോ കമ്പനി ഫോർ ദ ഇയർ എൻഡിങ് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് നയൻറ്റീൻ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ഓൺ വൺ വൺ നയൻറ്റീൻ തേർട്ടി തൗസൻഡ് stock of materials on 31 12 purchases of materials 65,000 factory wages 85,000 factory expenses 20,000 establishment expenses 12,000 stock of finished goods on 1-1-19 10,000 സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ തേർട്ടി വൺ ട്വൽവ് ടു തൗസൻഡ് നയൻറ്റീൻ തേർട്ടി ഫോർ തൗസൻഡ് സെയിൽസ് വൺ ലാക്ക് നയൻറ്റി എയ്റ്റ് തൗസൻഡ് ദ നമ്പർ ഓഫ് റേഡിയോസ് മാനുഫാക്ചേർഡ് ഡ്യൂറിങ് ദ ഇയർ ടു തൗസൻഡ് നയൻറ്റീൻ വാസ് ടു തൗസൻഡ് അപ്പോൾ ഇവിടെ രണ്ടായിരം റേഡിയോ ഉണ്ടാക്കുമ്പോഴാണ് ഈ എക്സ്പെൻസ് വരുന്നത് രണ്ടായിരം റേഡിയോ ഉണ്ടാക്കുമ്പോഴത്തെ ഡീറ്റെയിൽസാണ് നമുക്ക് തന്നിട്ടുള്ളത് ദ കമ്പനി വാണ്ട്സ് ടു കോട്ട് ഫോർ എ കോൺട്രാക്ട് ഫോർ ദ സപ്ലൈ ഓഫ് സിക്സ് ഹൺഡ്രഡ് റേഡിയോസ് ഡ്യൂറിങ് ദ ഇയർ ടു തൗസൻഡ് ട്വൻ്റി കമ്പനി എന്ത് ചെയ്യുന്നു അറുന്നൂറ് റേഡിയോസിൻ്റെ ഒരു കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപതിലേക്ക് എന്ത് ചെയ്യുന്നു സൈൻ ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ എന്താണ് കോട്ട് ചെയ്യാൻ പോവാണ് സൈൻ ചെയ്യാൻ പോവാന്നല്ല അതിന് കോട്ട് ചെയ്യണം രണ്ടാ അറുന്നൂറ് റേഡിയോക്ക് എന്ത് കോസ്റ്റ് വരുന്നു എന്നുള്ള കൊട്ടേഷൻ ഉണ്ടാക്കണം ദ റേഡിയോസ് ടു ബി കോട്ടഡ് ആർ ഓഫ് യൂണിഫോം ക്വാളിറ്റി ആൻഡ് മേക്ക് ആൻഡ് ആർ സിമിലർ ടു ദോസ് മാനുഫാക്ചേർഡ് ഇൻ ദ പ്രീവിയസ് ഇയർ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിരുന്ന രണ്ടായിരം യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള അതേ ക്വാളിറ്റി അതേ എന്താണ് യൂണിഫോം ടൈപ്പ് ക്വാളിറ്റി ആൻഡ് ഐ എന്താണ് മെഷേഴ്സാണ് വേണ്ടത് സിമിലർ ടൈപ്പാണ് ബട്ട് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഹാസ് ഇൻക്രീസ്ഡ് ബൈ ഫിഫ്റ്റീൻ പെർസെൻറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഫാക്ടറി ലേബർ ബൈ ടെൻ പെർസെൻറ്റ് പക്ഷേ എന്ത് ചെയ്തു കോസ്റ്റ് പതിനഞ്ച് ശതമാനം മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് പതിനഞ്ച് ശതമാനവും ഫാക്ടറി ലേബറിൻ്റെ കോസ്റ്റ് പത്ത് ശതമാനവും എന്ത് ചെയ്തു ഇൻക്രീസ് ചെയ്തു നീ നെക്സ്റ്റ് പാരഗ്രാഫ് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ പ്രൈസ് ടു ബി കോട്ടഡ് ടു ഗിവ് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ ടേൺ ഓവർ ആസ് വാസ് റിയലൈസ്ഡ് ഡ്യൂരി ദ ഇയർ ടു തൗസൻഡ് നയൻറ്റീൻ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ഉള്ള കിട്ടിയ ലഭിച്ച അതേ പ്രോഫിറ്റ് ടേൺ ഓവറിൻ്റെ മുകളിലുള്ള അതേ പ്രോഫിറ്റ് വേണം തന്നെ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയാലും മതി അസ്യൂമിംഗ് ദാറ്റ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഓവർ ഹെഡ് ചാർജസ് വിൽ ബി ദ സെയിം ആസ് ഇൻ ദ പ്രീവിയസ് ഇയർ നമ്മൾ എന്ത് ചെയ്യണം കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഓവർ ഹെഡ് ചാർജസ് എന്ത് ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ സെയിം ആയിരിക്കും എന്ന് അസ്യൂം ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ വർക്ക് അല്ലെങ്കിൽ എന്താണ് ഈ കൊട്ടേഷൻ ചെയ്യാൻ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പോയിൻ്റ് ഇത് നമുക്കൊരു എന്താ പറയുക ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണ് പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട് മെറ്റീരിയൽസിൻ്റെയും ലേബറിൻ്റെയും എന്താണ് കോസ്റ്റിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബാക്കിയുള്ള എന്താണ് ഫാക്ടറി എക്സ്പെൻസസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സെയിമാണ് അത് നേരത്തെ അതേ റേറ്റിലാണ് അതിൽ യാതൊരു മാറ്റവുമില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ട് കോസ്റ്റ് ഷീറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ബേസ് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കണം രണ്ടായിരം യൂണിറ്റിൻ്റെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം അറുന്നൂറ് റേഡിയോസിൻ്റെ ടെൻഡർ അറുന്നൂറ് യൂണിറ്റിൻ്റെ ടെൻഡർ രണ്ടാമതായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും ഇനി നമുക്ക് നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം അവിടെ കോസ്റ്റ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട് കോസ്റ്റ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡിങ് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് നയൻറ്റീൻ ഇത് ബേസ് ക്വാസ്റ്റ് ഷീറ്റാണ് ഞാനിവിടെ ബേസ് കോസ്റ്റ് ഷീറ്റ് എന്ന് എഴുതിയിട്ടില്ല നേരത്തെ പറഞ്ഞു പറഞ്ഞതൊന്നാണല്ലോ അതിന് പകരം ഇവിടെ ടു തൗസൻഡ് റേഡിയോസ് എന്ന് എഴുതിയിട്ടുണ്ട് രണ്ടായിരം റേഡിയോസിൻ്റെ കോസ്റ്റ് ഷീറ്റാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അല്ലെങ്കിൽ രണ്ടായിരം റേഡിയോസ് ഉണ്ടാക്കുമ്പോഴുള്ള ഡീറ്റെയിൽസാണ് അതിൻ്റെ ക്വാസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മറ്റൊരു പ്രത്യേകത നേരത്തെത്തെ കോസ്റ്റ് ഷീറ്റിലെ പോലെ തന്നെ ബേസ് കോസ്റ്റ് ഷീറ്റിലെ പോലെ തന്നെ ഇവിടെ ടോട്ടൽ കോളമാണ് ആദ്യം പിന്നീടാണ് പെർ യൂണിറ്റ് അതായത് നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ടോട്ടലിലാണ് അതിനെ ഈ ക്വട്ടേഷൻ കോസ്റ്റ് ഷീറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം അതുകൊണ്ടാണ് പെർ യൂണിറ്റ് രണ്ടാമത് കൊടുക്കാനുള്ള കാരണം കേട്ടോ അപ്പം അത് ഇതിൻ്റെ ഈ ഒക്കെ ഞാൻ പറഞ്ഞു തന്നു മാത്രം അത്ര വലിയൊരു പോയിന്റ് അല്ല പക്ഷേ എങ്കിലും കുട്ടികൾ മനസ്സിലാക്കുക ഇനി നമുക്ക് ക്വസ്റ്റിനിലേക്ക് അല്ലെങ്കിൽ സൊല്യൂഷനിലേക്ക് പോവാം ആദ്യം സാധാരണ പോലെ തന്നെ റോ മെറ്റീരിയൽസ് ചെയ്താൽ ഇവിടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ ഉണ്ടോയെന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ചെയ്താൽ ആദ്യം തന്നെ എന്നിട്ട് റോ മെറ്റീരിയൽസ് കൺസ്യൂമ്ഡ് കണ്ടുപിടിക്കുക അപ്പം ഇതാണ് പല കോസ്റ്റീറ്റുകളുടെയും തുടക്കം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആണ് അതിലൊരു മാറ്റമില്ല കാരണം എങ്കിൽ മാത്രമാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താലാണ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് കിട്ടുള്ളൂ ഇതിപ്പോൾ എല്ലാ ക്വസ്റ്റിനും ഇതൊക്കെ ചെയ്യേണ്ടി വരും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എഴുതി അതിൻ്റെ എമൗണ്ട് തേർട്ടി തൗസൻഡ് ആണ് മുപ്പതിനായിരം അത് എഴുതി വയ്ക്കുക അപ്പോൾ ഇത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നേരത്തെ കണ്ടുവരുമോ റോ മെറ്റീരിയൽസ് കാണുമ്പോൾ മാത്രം അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ ഉപയോഗിച്ച റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് മാത്രമാണ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് മാത്രമാണ് പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്ത് ചെയ്യുക ആഡ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് Purchase of materials is sixty five thousand ninety five thousand any less. സ്റ്റോക്ക് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് എണ്ണായിരം അപ്പം ഇതാണ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ രണ്ടായിരം റേഡിയോസ് ഉണ്ടാക്കാൻ എൺപത്തി ഏഴായിരം രൂപയുടെ മെറ്റീരിയൽസാണ് വേണ്ടത് അപ്പോൾ ഒരു റേഡിയോ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് എത്രയാണ് ഈ എയ്റ്റി സെവൻ തൗസൻഡിനെ രണ്ടായിരം കൊണ്ട് ഡിവൈഡ് ചെയ്യാം ദാറ്റ് ഈസ് ഫോർട്ടി ത്രീ പോയിൻറ്റ് ഫൈവ് സീറോ അടുത്തത് മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഡയറക്റ്റ് വേജസ് ഡയറക്ട് വേജസ് ഡയറക്ട് വേജസ് എത്രയാണ് നോക്കുക നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്റ്റ് വേജസ് എയ്റ്റി ഫൈവ് തൗസൻഡ് ആണ് എൺപത്തഞ്ച് എയ്റ്റി ഫൈവ് തൗസൻഡ് ഇനി ഡയറക്റ്റ് വേജസിന് രണ്ടായിരം യൂണിറ്റിനാണ് എൺപത്തയ്യായിരം അപ്പോൾ ഡയറക്റ്റ് വേജസ് എയ്റ്റി ഫൈവ് തൗസൻഡിന് രണ്ടായിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുക പെർ യൂണിറ്റ് കിട്ടും അപ്പോൾ നമുക്ക് നാൽപ്പത്തി രൂപ അൻപത് പൈസ ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോയെന്ന് നോക്കുക ഇല്ലെങ്കിൽ വരച്ച് പ്രൈം കോസ്റ്റ് കാണുക അല്ലെങ്കിൽ ആഡ് ചെയ്യാം ഫാക്ടറി വേജസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യാം നമുക്ക് പ്രൈം കോസ്റ്റ് എത്രയാ നോക്കാം ഒന്ന് എഴുപത്തി രണ്ടായിരം വൺ ലാക്ക് സെവൻറ്റി ടു ആൻഡ് എയ്റ്റി സിക്സ് ദാറ്റ് ഈസ് പ്രൈം കോസ്റ്റ് അടുത്ത അതിനോട് കൂടിയിട്ട് എന്ത് ചെയ്യാം പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി എക്സ്പെൻസോ ഓവർ ഹെഡ്സോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കുക ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം ഫാക്ടറി എക്സ്പെൻസെന്നോ അല്ലെങ്കിൽ എന്താണ് ഓവർ ഹെഡ്സ് എന്നോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്താണെങ്കിലും അത് ആഡ് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഇവിടെ ഫാക്ടറി ഓവർഹെഡ്സ് ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആഡ് ചെയ്യാം ഫാക്ടറി ഓവർഹെഡ്സ് നമുക്ക് തന്നിട്ടുള്ളത് ട്വൻ്റി തൗസൻഡ് റുപ്പീസാണ് ആ ട്വൻ്റി തൗസൻഡ് റുപ്പീസ് ഇവിടെ എഴുതുക എന്നിട്ട് പെർ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആണ് അപ്പോൾ പത്ത് രൂപ പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓർഹെഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നമുക്ക് എല്ലാവർക്കും അറിയാം factory cost on the number of factory cost. ഫാക്ടറി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമുക്കതിനോടുകൂടി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ അഡ്മിനിസ്ട്രേഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് യെസ് അത് ആഡ് ചെയ്യാം അപ്പോൾ ആഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്

ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേഷനോ എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആഡ് ചെയ്യുക കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യണം ഉണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇനി ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ എന്താണ് യൂണിറ്റ്സ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആയി ഫിനിഷ്ഡ് ഗുഡ്സ് ആയി ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ് ഓപ്പണിങ് കൂട്ടുക ക്ലോസിംഗ് കുറയ്ക്കുക അത്രേ വേണ്ടു അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ രണ്ട് ലക്ഷത്തി നാലായിരം കിട്ടി കഴിഞ്ഞാൽ ഏഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് സ്ഥലം കുറവാണ് ഞാനിവിടെ ഫിനിഷ്ഡ് ഗുഡ്സിന് എഫ്ജി എന്ന് എഴുതിണ്ട് എഫ് ജി സ്ഥലം കുറവായിട്ടല്ല ഷോർട്ടാക്കി എന്ന് മാത്രം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അത് ആഡ് ചെയ്യുക ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് പതിനായിരം ഇനിയിപ്പോൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പെർ യൂണിറ്റിൽ വേണ്ട പെർ യൂണിറ്റിൽ വരില്ല മാത്രമല്ല നമുക്ക് പ്രൊഡക്ഷൻ്റെ കാര്യം കഴിഞ്ഞോളൂ ഇനി അവിടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല ആഡ് ചെയ്യാണ് അപ്പം നാല് രണ്ട് പതിനാല് എന്ത് ചെയ്യണം തൊട്ട് താഴെ തന്നെ അതിന് മാറ്റില്ല ലെസ് ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് രണ്ട് പതിനാല് എന്ത് കുറയ്ക്കുക തേർട്ടി ഫോർ തൗസൻഡ് ആണ് അത് കുറയ്ക്കുക മുപ്പത്തിനാലായിരം ഇവിടെ വേണ്ട ഇനി കിട്ടുന്ന ആണ് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒപ്പം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസിങ് ഫിഗർ ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഇനി കിട്ടുന്ന എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇവിടെ രണ്ട് പതിനാലിൽ നിന്ന് മുപ്പത്തിനാല് പോയ വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓർ ടോട്ടൽ കോസ്റ്റ് ഞാൻ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാൻ കാരണം ഞാൻ ആർക്കെങ്കിലും അത് ടോട്ടൽ കോസ്റ്റ് പ്രോഫിറ്റ് സെയിൽസ് ഇതറിയാത്തവരുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇതിൻ്റെ പേര് കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്നാണ് അതായത് വിറ്റ ഗുഡ്സിൻ്റെ കോസ്റ്റ് അത്രയേ ഉള്ളൂ വിൽപ്പന നടത്തിയ ഗുഡ്സിൻ്റെ കോസ്റ്റ് അത്രയേ ഉള്ളൂ ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്കിവിടെ കോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി സെയിൽസ് തന്നിട്ടുണ്ട് സെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ എന്തറിയാം പ്രോഫിറ്റ് അറിയാം അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള സ്പേസ് ഇവിടെ വിടാം പ്രോഫിറ്റ് സ്പേസ് ഒത്തിരി കുറവാണ് അഡ്ജസ്റ്റ് ചെയ്യാം പ്രോഫിറ്റിനുള്ള സ്പേസ് വിട്ടിട്ട് അതിന് താഴെ നമുക്ക് എന്ത് എഴുതാം സെയിൽസ് സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ് വൺ ലാക്ക് നയൻറ്റി എയ്റ്റ് തൗസൻഡ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം വൺ ലാക്ക് നയൻറ്റി എയ്റ്റ് തൗസൻഡാണ് നമുക്ക് തന്നത് അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും എയ്റ്റീൻ തൗസൻഡ് ആണ് പതിനെട്ടായിരം ആണ് പ്രോഫിറ്റ് അല്ലേ ആ പ്രോഫിറ്റ് എയ്റ്റീൻ തൗസൻഡ് അവിടെ എഴുതി വയ്ക്കുക എയ്റ്റീൻ തൗസൻഡ് ആണ് പ്രോഫിറ്റ് അപ്പോൾ നമ്മുടെ ബേസ് കോസ്റ്റ് ഷീറ്റ് കംപ്ലീറ്റ് ആയി ബേസ് കോസ്റ്റ് ഷീറ്റ് കംപ്ലീറ്റ് ആയി കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ വളരെ ഈസി ഈസിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റി വേറെ അതിലെ ബുദ്ധിമുട്ടുകളൊന്നും പക്ഷെ ഒരു കാര്യം നേരത്തത്തെ പോലെ തന്നെ ശ്രദ്ധിക്കണം ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ വായിച്ചത് എന്താണ് കോസ്റ്റിൽ മാറ്റമുണ്ട് പക്ഷെ പ്രോഫിറ്റ് പെർസെൻറ്റേജിൽ മാറ്റമില്ല അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ത് തന്നെയാണ് ഇത് തന്നെയാണ് അല്ലേ അപ്പം നേരത്തെ കണ്ട പോലെ നമ്മൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക എന്താണ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഇസ്ഇക്വൾ ടു എത്രയാണ് പ്രോഫിറ്റ് എത്രയാ പതിനെട്ടായിരം കോസ്റ്റ് എത്രയാ ഒരു ലക്ഷത്തി എൺപതിനായിരം ഹോൾ ഇൻ ടു ഹൺഡ്രഡ് അല്ലേ പെട്ടെന്ന് അറിയാം നമുക്ക് ഈ ഫിഗേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് അറിയാം പത്ത് ശതമാനമാണ് അപ്പോൾ ഇതൊന്നാലോചിച്ച് വയ്ക്കുക കാരണം ഞാനിത് ബോർഡ് മാറ്റിക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ബോർഡിൽ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കറിയാമായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുവച്ചത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് മാറ്റില്ല എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് പതിനെട്ടായിരം രൂപയാണ് നമ്മുടെ കോസ്റ്റ് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ആണ് അപ്പോൾ ഒരു ലക്ഷത്തി എൺപതിനായിരത്തിൻ്റെ എത്ര ശതമാനമാണ് പതിനെട്ടായിരം അത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി പത്ത് ശതമാനമാണ് അപ്പോൾ അത് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതായത് കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് ചെയ്യുമ്പോൾ അതിൽ കോസ്റ്റിൻ്റെ പത്ത് ശതമാനം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി പ്രോഫിറ്റായിട്ട് അസ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് ബേസ് കോസ്റ്റ്ഷീറ്റ് ഇനി നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് അടുത്ത കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കണം അത് അറുന്നൂറ് റേഡിയോ ഇത് രണ്ടായിരം റേഡിയോസിൻ്റെയാണ് ഇതിൻ്റെ ബേസിൽ അപ്പോൾ ഈ കോസ്റ്റൊക്കെ നമുക്ക് ആവശ്യം വരും ഏത് കോസ്റ്റ് ഈ നാൽപ്പത്തി മൂന്ന് രൂപ അൻപത് പൈസ നാൽപ്പത്തിരണ്ട് രൂപ പത്ത് പൈസ സോറി നാൽപ്പത്തിരണ്ട് അമ്പത് പത്ത് രൂപ ആറ് രൂപ അതൊക്കെ നമുക്ക് ആവശ്യം വരും കേട്ടോ അപ്പം അതൊക്കെ വെച്ച് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് എന്തിൻ്റെ കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് ടെൻഡർ കോസ്റ്റ് ഷീറ്റ് അറുന്നൂറ് റേഡിയോസിന് പ്രിപ്പയർ ചെയ്യും അപ്പോൾ നമുക്കിനി അതിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ ടെൻഡർ കോസ്റ്റ് ഷീറ്റ് അറുനൂറ് റേഡിയോസിന് വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരിട്ട് ക്വസ്റ്റിനിലേക്ക് തന്നെ പോവാം പ്രോബ്ലത്തിൽ സൊല്യൂഷനിലേക്ക് പോവാം കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ബേസ് കോസ്റ്റ് ഷീറ്റിൻ്റെ ബേസിലാണ് ഇത് ചെയ്യേണ്ടത് നമുക്കറിയാം മെറ്റീരിയൽസിൻ്റെ റേറ്റിന് ഇതിൻ്റെ രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽസിൻ്റെ റേറ്റ് പതിനഞ്ച് ശതമാനവും ലേബറിൻ്റെ റേറ്റ് പത്ത് ശതമാനവും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് നോക്കാം ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനെ അല്ല സോറി കഴിഞ്ഞ ബേസ് ക്വാസ്റ്റ് ഷീറ്റിലെ റേറ്റ് നോക്കുക അവിടെ നാൽപ്പത്തി മൂന്ന് രൂപ അൻപത് പൈസയാണ് പ്ലസ് എത്ര ശതമാനം പതിനഞ്ച് ശതമാനം നാൽപ്പത്തി മൂന്നോ രൂപയുടെ നാൽപ്പത്തി മൂന്നോ അമ്പതിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ നാല് മുപ്പത്തഞ്ച് അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ രണ്ട് സംതിങ് വരും അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നാലും അമ്പത് രൂപ സംതിങ് വരും ഇത് ഞാൻ മൂന്ന് ഡെസ്എലിലേക്ക് എടുക്കുന്നുണ്ട് എന്നാലേ നമുക്ക് കൃത്യമായിട്ടുള്ള ഫിഗേഴ്സ് കിട്ടുള്ളൂ അപ്പോൾ അൻപത് പോയിൻറ്റ് പൂജ്യം രണ്ട് അഞ്ച് കുട്ടികളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ അമ്പത് പോയിൻറ്റ് പൂജ്യം രണ്ട് അഞ്ച് അപ്പോൾ ഇത് മനസ്സിലായല്ലേ നാൽപ്പത്തി മൂന്ന് രൂപ അൻപത് വേസിയാണ് ബേസ് കോസ്റ്റ് ഷീറ്റിലെ റേറ്റ് ആയിരുന്നെ അതിൻ്റെ കൂടെ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കൂടി ഇൻക്രീസ് വന്നിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തി മൂന്ന് അൻപത് എന്നുള്ള എമൗണ്ടിൻ്റെ കൂടെ അതിൻ്റെ തന്നെ പതിനഞ്ച് ശതമാനം ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടിയ റേറ്റ് പെർ യൂണിറ്റ് റേറ്റ് അൻപത് രൂപ എന്താണ് ഇരുപത്തഞ്ച് വയസ്സാന്ന് പറയാൻ പറ്റില്ല അൻപത് രൂപ പോയിൻറ്റ് പൂജ്യം അൻപത് പോയിൻറ്റ് പൂജ്യം രണ്ട് അഞ്ച് രൂപയാണ് നമുക്ക് ഒരു യൂണിറ്റിന് വരുന്നത് ഇനി എന്ത് ചെയ്യുക അറുന്നൂറ് ആണ് ടോട്ടൽ ഉള്ളത് അത് ഇൻറ്റു സിക്സ് ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും തേർട്ടി തൗസൻഡ് ഫിഫ്റ്റീൻ മുപ്പതിനായിരത്തി പതിനഞ്ച് അടുത്ത് ഇതേപോലെ തന്നെ ഫാക്ടറി ഡയറക്ട് വേജസ് ഫാക്ടറി വേജസ് എന്ന് എഴുതിയോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്താണ് നമുക്ക് ക്വസ്റ്റൻ്റെ പറഞ്ഞിട്ട് അത് എഴുതാം ഫാക്ടറി വേജസ് അതിൻ്റെ ബേസ് കോസ്റ്റ് ഷീറ്റിൽ എമൗണ്ട് നാല്പത്തിരണ്ടര രൂപയാണ് നാൽപ്പത്തിരണ്ട് രൂപ അൻപത് പൈസ പ്ലസ് ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് നാൽപ്പത്തിരണ്ടരയുടെ കൂടെ നാല് രൂപ ഇരുപത്തഞ്ച് പൈസ അപ്പോൾ നാൽപ്പത്തിരണ്ടും നാലും നാൽപ്പത്തി ആറ് മുക്കാതെ നാൽപ്പത്തിയാറ് എഴുപത്തഞ്ച് നാൽപ്പത്തി ആറ് എഴുപത്തഞ്ച് ഇനി എന്ത് ചെയ്യണം നാൽപ്പത്തി ആറ് എഴുപത്തഞ്ച് എൻറ്റു അറുന്നൂറ് അപ്പോൾ ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ഫിഫ്റ്റി ഇരുപത്തെണ്ണായിരത്തി അൻപത് നേരത്തത്തെ പോലെ ഇവിടെയും എന്തില്ല ഡയറക്ട് എക്സ്പെൻസ് ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് വരിക അപ്പം നമുക്ക് ടോട്ടല് അമ്പത്തെണ്ണായിരത്തി അറുപത്തഞ്ച് നമ്മുടെ അഞ്ച് ഏഴ് ഏഴ് ആറ് തൊണ്ണൂറ്റിയാറ് ഏഴ് ഏഴ് അഞ്ച് ഓക്കെ ഇതാണ് നമ്മുടെ പ്രൈം കോസ്റ്റ് അപ്പോൾ റേറ്റിൽ മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ ചേഞ്ച് വന്നു ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതെന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എളുപ്പമാണ് വലിയ ബുദ്ധിമുട്ടില്ല അത് ചെയ്യുക ഇനി പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യുക ആഡ് ഫാക്ടറി എക്സ്പെൻസസ് ഫാക്ടറി എക്സ്പെൻസസ് ഒന്നും പറയുന്നില്ല മാറ്റമൊന്നും പറയുന്നില്ല നേരിട്ട് എഴുതാം നമുക്ക് ബാക്കിയുള്ള യാതൊന്നിനും മാറ്റം പറയുന്നില്ല അപ്പോൾ നേരിട്ട് എഴുതാം പത്ത് രൂപയാണ് ഫാക്ടറി എക്സ്പെൻസസ് പത്ത് അറുന്നൂറ് എന്ന് പറയുന്നത് ആറായിരം അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ ഫാക്ടറി കോസ്റ്റ് ആണ് കിട്ടുകാറ് രൂപ ഫാക്ടറി കോസ്റ്റ് കിട്ടഴിഞ്ഞാൽ ഫാക്ടറി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാം ഇനി ഒരു ഒരു എക്സ്പെൻസ് ഉണ്ട് എന്താണ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് നമുക്ക് എന്ത് എക്സ്പെൻസാണ് തന്നിട്ടില്ലെങ്കിൽ അത് എഴുതിയാ മതി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിൽ അത് അതല്ല ഫാക്ടറി ആൻഡ് ഓറേഡ്സ് ആണെങ്കിൽ അത് അപ്പോൾ എന്തായാലും ഞാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് എഴുതുന്നുണ്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് ആറ് രൂപ അതുതന്നെയാണോ അതിൽ മാറ്റില്ല അറുപത്തി ഏഴായിരത്തി അറുപത്തി ഏഴായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി പന്ത്രണ്ട് രൂപ ഏഴ് ഏഴ് അഞ്ച് പൈസ അറുപത്തി ഏഴായിരത്തി അറുനൂറ്റി അറുപത്തഞ്ച് രൂപ ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമുക്കിതിനെ കോസ് വേറൊന്നും ആഡ് ഇല്ലാത്ത ആഡ് ചെയ്യാനില്ലാത്ത കാരണം കൊണ്ട് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാം സാധാരണ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് ഇവിടെ വരിക പക്ഷേ മറ്റ് എന്താണ് സ്റ്റോക്ക് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല വേറെ എക്സ്പെൻസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ കോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല അവിടെ ഞാനിപ്പോൾ തൽക്കാലം നേരത്തെ എഴുതിയാറോണ്ട് ഇവിടെ ഞാൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എഴുതുന്നുണ്ട് കാരണം ഇത് സെയിൽസിലേക്ക് വരുന്നില്ലല്ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എഴുതുന്നുണ്ട് ഇനി എന്ത് ചെയ്യണം ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് എത്രയാണ് പ്രോഫിറ്റ് എത്രയാണ് എന്താ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ബേസ് കോസ്റ്റ് ഷീറ്റിൻ്റെ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഫോളോ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബേസ് കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രോഫിറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം നേരത്തെ ഞാൻ എഴുതിയതാണ് അപ്പോൾ അത് ഞാനിവിടെ സൈഡിൽ എഴുതി വയ്ക്കുന്നുണ്ട് പെർസെൻറ്റേജ് ഓഫ് profit on cost is equal to ഇനി എന്ത് എഴുതുക പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഇൻ ് ഹൺഡ്രഡ് പ്രോഫിറ്റ് എത്രയാണ് വന്നിട്ടുള്ളത് ബേസ് കോസ്റ്റ് ചെയ്തിട്ട് എത്രയാണ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത് നോക്കുക 18,000 തൗസൻഡ് ആണ് എയ്റ്റീൻ തൗസൻഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് എത്രയാണ് കോസ്റ്റ് പ്രൈസ് എത്രയാണ് വൺ ലാക്ക് ആണ് ായത് കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും അറിയാം ടു ടെൻ പെർസെൻറ്റേജാണ് അപ്പോൾ സെയിം റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ ഈ ടെൻ ആണ് ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ പെർസെൻറ്റേജ് നോക്കാൻ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ബേസ് കോസ്റ്റ് ഷീറ്റിനെ സമീപിച്ചു അവിടുന്ന് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞ് പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് തെറ്റരുത് ഇവിടുത്തെ കോസ്റ്റിന്റെ മുകളിലാണ് എന്ത് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആഡ് ചെയ്യേണ്ടത് അപ്പൊ എന്ത് ചെയ്യാം പ്രോഫിറ്റ് പ്രോഫിറ്റ് എത്രയാണ് പ്രോഫിറ്റ് വരിക അറുപത്തി ഏഴായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിന്റെ പത്ത് ശതമാനം പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഇവിടെ വരും ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് രൂപ അൻപത് പൈസ ആറായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് രൂപ അൻപത് പൈസ ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് എഴുതാം ഒരു രൂപയിലേക്ക് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഇതിവിടെ നമ്മൾ ഒരു അമ്പത് പൈസ എന്നുള്ളത് റൗണ്ട് ചെയ്താണ് കേട്ടോ വേറെ ഒന്നല്ല ദൻ എന്ത് ചെയ്യുക ഇവിടെ പതിനൊന്ന് പോയിന്റ് ഇവിടെ ഇങ്ങനെ തന്നെ എഴുതാം നോക്കുകയാണെങ്കിൽ പൊതുന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് ഏഴ് അല്ലേ വരിക അതെ രണ്ട് ഏഴ് ഏഴ് അത് ഏഴ് ഏഴ് എന്നുള്ള എട്ടായിട്ട് വേണമെങ്കിൽ റൗണ്ട് ചെയ്യാം തേർഡ് ഡിസിമൽ ആയതുകൊണ്ട് ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് കിട്ടും അതാണ് കണ്ടീഷൻ എഴുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ഇവിടെ നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം അഞ്ച് മൂന്ന് ഇപ്പോൾ ഇവിടെ മൂന്ന് ഡെസിമിലേക്ക് ചെയ്താലാണ് കറക്റ്റ് ഫിഗർ നമുക്ക് കിട്ടുക ഇതാണ് സെയിൽസ് അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സെയിം ടെക്നിക്കാണ് ഇവിടെ പഠിക്കേണ്ടത് ഇത് മാത്രമാണ് അതോ ഈ പ്രൈസ് വ്യത്യാസം വരുന്നത് പ്രൈസ് ചേഞ്ച് വരുന്നത് ചില കേസുകളിൽ സെമി വേരിയബിളായിട്ട് ചേഞ്ച് വരും അപ്പോൾ അത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ അപ്പോൾ അതും അടുത്ത ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് ടെൻഡർ ഓർ ഓർക്കൊട്ടേഷൻ ക്വാസ്റ്റ് ഷീറ്റാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് അടുത്ത ടൈപ്പ് എന്താണ് എന്ത് ടൈപ്പ് ക്വസ്റ്റൻ ആണെന്ന് നോക്കാം അടുത്ത കേസ് കേസ് നമ്പർ അല്ലെങ്കിൽ അടുത്ത പോയിന്റ് സി പോയിന്റ് ആണ് വെൻഡെർ ഈസ് ചേഞ്ച് ഇൻ പാസ്റ്റ് കോസ്റ്റ് ആൻഡ് പാസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് പാസ്റ്റ് കോസ്റ്റിലും വ്യത്യാസം വരും പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലും മാറ്റം വരും ഇൻ ദിസ് കേസ് കോസ്റ്റ് ഷീറ്റ് ഓഫ് ദ പാസ്റ്റ് പീരീഡ് ഈസ് പ്രിപ്പയർഡ് ആസ് യൂസ്ഡ് അപ്പം ഇതിൽ വേറൊന്നും പറയാനില്ല അതായത് കോസ്റ്റിലും മാറ്റം വരും അതുപോലെ തന്നെ പ്രോഫിറ്റിലും മാത്രം വരും മാറ്റം വരും അത്ര മാത്രം വിചാരിച്ചാൽ മതി അതിലും അതിലും വലിയൊരു വ്യത്യാസം വരില്ല കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അത് കിട്ടണം എന്നില്ല നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം ക്വസ്റ്റ്യൻ ചെയ്തിട്ട് തന്നെയാണ് ഇത് കൃത്യമായിട്ട് ഈ വാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലെ ഇല്ലസ്റ്റേഷൻ തേർട്ടീൻ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലെ പതിമൂന്നാമത്തെ ക്വസ്റ്റൻ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കാം ഫോളോയിങ് ആർ ദ പർട്ടിക്കുലേഴ്സ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് തൗസൻഡ് സീവിങ് മെഷീൻസ് ഓഫ് അർച്ചന എൻജിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ഫോർ ദി ഇയർ ടു തൗസൻഡ് നയൻറ്റീൻ അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് സെൻറ്റൻസ് ഇപ്പോൾ ഒരു സെൻ ഫുൾ വലിയ സെൻറ്റൻസ് വായിച്ചു ഇതിൽ നമുക്ക് അല്ലാതൊന്നും ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള എന്താ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആയിരം യൂണിറ്റ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ഞാൻ മറ്റു എക്സ്പെൻസ് വായിക്കാം കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ത്രീ ലാക്ക് ട്വൻറ്റി തൗസൻഡ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വേജസ് ഫോർ ലാക്ക് എയ്റ്റി തൗസൻഡ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ടു ലാക്ക് ഓഫീസ് സാലറീസ് ടു ലാക്ക് എയ്റ്റി തൗസൻഡ് ജനറൽ എക്സ്പെൻസസ് എയ്റ്റി തൗസൻഡ് സെല്ലിങ് എക്സ്പെൻസസ് വൺ ലാക്ക് ട്വൻ്റി തൗസൻഡ് സെയിൽസ് സിക്സ്റ്റീൻ ലാക്ക് ഇനി ദി കമ്പനി പ്ലാൻസ് ടു മാനുഫാക്ചർ ടു തൗസൻഡ് സീവിംഗ് മെഷീൻസ് ഡ്യൂറിങ് ടു തൗസൻഡ് ട്വൻ്റി രണ്ടായിരത്തി ഇരുപതിലെ കമ്പനി രണ്ടായിരം സൂയിങ് മെഷീൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നു യു ആർ ക്യൂർഡ് ടു സബ്മിറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ മെഷീൻസ് വുഡ് ബി സോൾഡ് സോ ആസ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ദ സെല്ലിംഗ് പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമുക്കൊരു കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റണം എന്താണ് ഇപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് തന്നെ അല്ലെങ്കിൽ എന്താണ് നമുക്ക് എങ്ങനെ കിട്ടണം പത്ത് ശതമാനം പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ പത്ത് ശതമാനം പ്രോഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ അതിൻ്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് കൊട്ടേഷൻ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ആയിരം സീയിങ് മെഷീൻസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ആ കമ്പനി എന്ത് ചെയ്യുന്നു അടുത്ത വർഷം രണ്ടായിരം സീയിങ് മെഷീൻസ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ രണ്ടായിരം സീയിങ് മെഷീൻസ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ കമ്പനിക്ക് എന്ത് വേണം അതിൻ്റെ സെയിൽസിൻ്റെ പത്ത് ശതമാനം പ്രോഫിറ്റ് കിട്ടണം ആ സെയിൽസിൻ്റെ പത്ത് ശതമാനം പ്രോഫിറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു കൊട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യണം പ്രിപ്പയർ ചെയ്യണം ഇത്രയാണോ വേണ്ട ഇനി ഇതിൽ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ട് എന്തൊക്കെയാ നോക്കാത് എ പോയിൻ്റ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ ഈസ് എക്സ്പെക്റ്റഡ് ടു റൈസ് ബൈ ട്വൻറ്റി പെർസെൻറ്റ് മെറ്റീരിയൽസിൻ്റെ വില ഇരുപത് ശതമാനം എന്ത് ചെയ്യുന്നു എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നു എക്സ്പെക്റ്റ് ചെയ്യുന്നു അല്ലേ ഇപ്പോൾ മെറ്റീരിയൽസിൻ്റെ വില നേരത്തെ എത്രയാണോ അതിൻ്റെ ഇരുപത് ശതമാനം ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പ്രോബ്ലം ചെയ്യാൻ നേരത്തെ ക്വസ്റ്റിനിൽ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അത് അതിൻ്റെ റൈസ് എന്താണ് പ്രൈസ് റൈസ് അല്ലെങ്കിൽ എന്താണ് പ്രൈസ് ഹൈക്ക് ഹൈക്കിൻ പ്രൈസ് എത്രയാണ് ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് രണ്ടാമത്തെ പോയിൻ്റ് വേജ് റേറ്റ്സ് ആർ എക്സ്പെക്ടഡ് ടു ഷോ എൻ ഇൻക്രീസ് ഓഫ് ഫൈവ് പെർസെൻറ്റേജ് വേജ് റേറ്റ് എന്ത് ചെയ്യുന്നു അഞ്ച് ശതമാനം ഇൻക്രീസ് ചെയ്യും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അപ്പോൾ അത് വേജ് റേറ്റിന് അഞ്ച് ശതമാനം കാണാം അതിലപ്പുറം അത് വേറെ ഒന്നും പറയാനില്ല മൂന്ന് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് വിൽ റൈസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വേജസ് മാനുഫാക്ചറിങ് വേ എക്സ്പെൻസസ് എന്ന് പറയുന്നത് കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വേജസ് അപ്പോൾ ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രൈം എന്ന് പറയാം കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ ഒന്നുകൂടി പറയാം ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെയും ലേബറിൻ്റെയും കോസ്റ്റിൻ്റെ കമ്പയിൻഡ് പ്രൊപ്പോർഷനിൻ്റെയും മനസ്സിലായാലോ അത് റൈസ് ചെയ്തിട്ടുള്ള എന്താണ് അത് കൂടിയിട്ടുള്ളത് അതിൻ്റെ കമ്പൈൻ പ്രൊപ്പോർഷനിലാണ് ഇത് കൂടിയിട്ടുള്ളത് അപ്പോൾ നേരത്തെ നോക്കുക ഇപ്പോഴത്തെ നോക്കുക അത് കമ്പയർ ചെയ്യുക അതിൻ്റെ പെർസെൻറ്റേജ് നോക്കുക ആ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് എങ്ങനെയാണ് അതിൻ്റെ റൈസിൻ പ്രൈസ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും അതായതിപ്പോൾ കഴിഞ്ഞ ഈ ആയിരം യൂണിറ്റ് ആയിരം യൂണിറ്റ് സീവിങ് മെഷീൻസ് ഉണ്ടാക്കുമ്പോൾ എത്രയാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസും വേജസ്സും നോക്കുക മനസ്സിലായല്ലോ ദെൻ രണ്ടാമത് എന്ത് ചെയ്യുക രണ്ടാമത് നമുക്ക് മാനുഫാക്ചറിങ് എക്സ്പെൻസ് കാണുമ്പോഴേക്കും നമ്മുടെ എന്ത് കണ്ടുണ്ടാവും കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസും വേജസും കണ്ടുണ്ടാവും അപ്പോൾ അവിടെ പ്രൈം എന്താണ് എക്സ്പെൻസ് ഇല്ലെങ്കിൽ അത് തന്നെ പ്രൈം കോസ്റ്റ് തന്നെ അപ്പോൾ ആ ഇപ്പോഴത്തെ രണ്ടായിരം യൂണിറ്റിൻ്റെ പ്രൈം കോസ്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ് പഴയ പ്രൈം കോസ്റ്റ് അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിറ്റിൻ്റെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും കൃത്യമായിട്ട് നേരത്തെ പെർ യൂണിറ്റ് എടുക്കുക നേരത്തെ തന്നെ പെർ യൂണിറ്റ് എടുക്കുക നേരത്തെ തന്നെ പെർ യൂണിറ്റ് എടുക്കുക അതായത് ആയിരം സ്വയിങ് മെഷീൻ ഉണ്ടാക്കുമ്പോൾ മാനുഫാക്ചറിങ് എക്സ്പെൻസ് വന്ന് എത്രയാണോ അത് എടുത്ത് എഴുതുക ഇൻറ്റു ഇപ്പോഴത്തെ പ്രൈം കോസ്റ്റ് എത്രയാണ് ഡിവൈഡഡ് ബൈ പഴയ പ്രൈം കോസ്റ്റ് ആ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ എന്തെന്ന് പറയുക മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഇനിയും മനസ്സിലാകാത്ത കുട്ടികൾ പേടിക്കണ്ട നമ്മളിങ്ങനെ പറയുന്ന പോലെ പ്രോബ്ലം ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ അടുത്തൊരു ഡി പോയിന്റ് സെല്ലിങ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് വിൽ റിമെയിൻ ദ സെയിം സെല്ലിങ് എക്സ്പെൻസസ് എന്താണ് ആണ് അതിൽ ചേഞ്ച് ഇല്ല ലാസ്റ്റ് പോയിൻറ്റ് അതർ എക്സ്പെൻസസ് വിൽ റിമെയിൻ അൺഎഫക്റ്റഡ് ബൈ ദ റൈസ് ഇൻ ഔട്ട്പുട്ട് മറ്റ് എന്താ പറയുക മറ്റ് എക്സ്പെൻസസ് അത് യാതൊരു എഫക്റ്റുമില്ലാതെ ഒരു ചേഞ്ചും ഇല്ലാതെ എന്ത് ചെയ്യുന്നു നിൽക്കുന്നു അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ഇത് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം പക്ഷേ ഇന്നത്തെ ദിവസം നമുക്കത് ചെയ്യാൻ സാധിക്കില്ല കാരണം കുറച്ചധികം ചെയ്യാനുണ്ട് കുറച്ചധികം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ ആയിരം യൂണിറ്റിൻ്റെ കോസ്റ്റീറ്റ് വരയ്ക്കണം അത് കഴിഞ്ഞ് രണ്ടായിരം യൂണിറ്റിൻ്റെ വരയ്ക്കണം അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒക്കെ വരുത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ വരയ്ക്കാൻ സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത് ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കുട്ടികൾക്കൊരു ടഫായിട്ട് തോന്നാറുണ്ട് അല്ലെങ്കിൽ സാധാരണ കുട്ടികൾ പറയുന്ന ഒരു വെർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറയുമ്പോഴേക്കും അവർക്കത് ടഫാവും കുട്ടികൾക്കത് നിങ്ങൾക്കത് ടഫായിട്ട് തോന്നാം എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല അതിനെ സമീപിക്കേണ്ടത് നമ്മൾ കുറച്ചുകൂടി ലോജിക്ക് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റനാത് സാധാരണ ലോജിക്ക് ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ മാത്രമല്ല ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടതാണ് സ്വാഭാവികമായിട്ടും ഓരോ യൂണിറ്റിൻ്റെ കോസ്റ്റും ഒക്കെ സാധാരണഗതിയിൽ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ കുട്ടികളത് ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റണം കാരണം ഇത് നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു ടോപ്പിക് കൂടിയാണ് വെറുതെ ഒരു പ്രൊഡക്ഷൻ എന്നുള്ള കോസ്റ്റ് യൂണിറ്റ് കാണുക എന്നുള്ളതിൽ അപ്പുറം ആയിട്ട് നമുക്ക് കുറച്ചുകൂടെയൊക്കെ കോമൺ സെൻസും കുറച്ചുകൂടെയൊക്കെ എന്താണ് മറ്റ് കാര്യങ്ങളിൽ നമ്മുടെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിവ് കിട്ടാനൊക്കെ ഇത് വളരെ വളരെ നല്ലൊരു ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് ഇത് ബുദ്ധിമുട്ടാണെന്ന് പലരും പറയാറുണ്ടെങ്കിൽ കൂടി ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ വളരെ വളരെ ഈസിയാണ് എന്തായാലും കൊട്ടേഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കല്ല കൊട്ടേഷൻ ഇവിടെ അവസാനിക്കുകയും ചെയ്യില്ലേ കുറച്ചധികം കൊട്ടേഷൻസ് പല ടൈപ്പ് കൊട്ടേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് ഇതൊക്കെ ആദ്യത്തെ ടൈപ്പ് കൊട്ടേഷനാണ് എന്തായാലും ഇതൊക്കെ നന്നായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഈ യൂണിറ്റ് കോസ്റ്റിംഗ് ഒക്കെ നന്നായിട്ട് പഠിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിലെ ഇതിൻ്റെ പ്രോബ്ലം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം താങ്ക്